അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർഹരായവർക്കെല്ലാം വീട് നൽകുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ അറിയിച്ചിരുന്നു. ലൈഫ് മിഷൻ ഭവന പദ്ധതിയുടെ പട്ടിക December 1 പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം നിയമസഭയെ അറിയിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് കാരണമാണ് പദ്ധതി വൈകിയതെന്നും മന്ത്രി അന്ന് വ്യക്തമാക്കിയതാണ്. പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകവെയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ പട്ടിക ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അതേസമയം കുടുംബശ്രീ മുഖേന സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന PMAY ലൈഫ് പദ്ധതിയിൽ സ്ത്രീ പ്രാധാന്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷിതമായ ഭവനം നൽകുന്നതിനോടൊപ്പം ഭവനത്തിന്റെ ഉടമസ്ഥ അവകാശം സ്ത്രീകൾക്ക് നൽകുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പദ്ധതി പ്രകാരം അംഗീകാരം ലഭിച്ചിട്ടുള്ള 111,835 ഗുണഭോക്താക്കളിൽ 87,753 പേർ സ്ത്രീകളാണ്. ഭവനത്തിന്റെ ഉടമസ്ഥ അവകാശം സ്ത്രീകളുടെ പേരിൽ നൽകുവാൻ കഴിയാത്ത പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് സ്ത്രീകളുടെയും പുരുഷന്റെയും കൂട്ടുടമസ്ഥതയിലോ പുരുഷന്റെ പേരിലോ ഉടമസ്ഥ അവകാശം നൽകുകയെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ 70,463 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ ഉടമസ്ഥ അവകാശം സ്ത്രീകൾക്ക് നൽകുന്നതിലൂടെ സ്ത്രീ ശാസ്ത്രീകരണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനമാണ് കുടുംബശ്രീ കാഴ്ചവെക്കുന്നത്. നിലവിൽ കുടുംബശ്രീയുടെ കീഴിൽ നഗര മേഖലകളിൽ പ്രവർത്തിക്കുന്ന 31 വനിതാ കെട്ടിട നിർമ്മാണ യൂണിറ്റുകൾ മുഖേന പദ്ധതിയിൽ ഉൾപ്പെട്ട 52 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഗുണഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഭവനം നൽകുന്നതിനോടൊപ്പം മെച്ചപ്പെട്ട ജീവിത നിലവാരവും പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു. ഇതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ഉജ്ജൽ യോജന പദ്ധതിയുമായിട്ടുള്ള സംയോജനത്തിലൂടെ 7,490 കുടുംബങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഗ്യാസ് കണക്ഷനും 17,603 കുടുംബങ്ങൾക്ക് സൗജന്യമായി LED വിളക്കുകളും അനുവദിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ അയ്യങ്കാളി നഗരസഭ തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നുകൊണ്ട് ഓരോ ഗുണഭോക്തൃ കുടുംബത്തിനും 90-ലധികം തൊഴിൽ ദിനങ്ങളും അതിലൂടെ 26,190 രൂപയുടെ അധിക സാമ്പത്തിക സഹായവും ലഭ്യമാക്കുന്നതിനുമായി ആകെ 70 കോടി രൂപയുടെ സഹായമാണ് ഈ ഇനത്തിൽ ലഭ്യമാക്കിയിട്ടുള്ളത്.